മഴ വരുമ്പോ വെള്ളത്തിൽ തന്നെ ജീവിക്കുന്നത്. വീട് അത്രയും വെള്ളം കയറി കാലൊക്കെ ഇര കണ്ടിച്ച് കാന്തി വയ്യ. പല രോഗങ്ങളുള്ളവരാണ് ഞങ്ങള്. ഒരു രോഗം പല രോഗങ്ങൾ, ക്യാൻസർ രോഗി ഇവരെ ഇതിനകത്തുണ്ട്. കല്യാണം കഴിഞ്ഞ് 23 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ്. അപ്പൊ ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ അപ്പോഴൊന്നും ഇത്രയും ദുരിതം അനുഭവിച്ചിട്ടില്ല. ഞങ്ങൾ എങ്ങോട്ട് പോയി ഒതുങ്ങട്ട്? വലിയ വലിയ വീട് വെച്ച് താമസിക്കുന്നവര് അവര് നികത്തി, അവര് വീട് വെച്ച് താമസിക്കുന്ന ഞങ്ങൾ വെള്ളക്കുഴിയിലാണ് കിടക്കുന്നത്. അമ്മ പറഞ്ഞ് നമുക്ക് സ്കൂള് തുറന്നെങ്കിൽ നമുക്ക് സ്കൂളിൽ ചെന്ന് കിടക്കായിരുന്നു, നമ്മക്ക് വെയിറ്റ് ചെയ്തിരുന്ന് സ്കൂളിൽ ചെന്ന് കിടക്കാന്നും പറഞ്ഞ അമ്മ. സംസ്ഥാനത്താകെ മഴ കനക്കുകയാണ്. കനത്ത മഴയെ തുടർന്ന് പല വീടുകളിലും വെള്ളം കയറുകയും മരങ്ങൾ കടപുഴകി വീഴുകയും വെള്ളക്കെട്ടിൽപ്പെട്ട ആളുകളെ കാണാതാവുന്ന അവസ്ഥയുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മഴ കനക്കുമ്പോൾ വീടുകളിൽ താമസിക്കാൻ കഴിയാതെയുള്ളവർക്കായി നിരവധി ക്യാമ്പുകളാണ് സംസ്ഥാനത്താകെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ് വീട്ടിൽ വെള്ളം കയറുന്നത്. വീടിൻ്റെ നിന്നും പുറത്തേക്ക് പോകാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുങ്ങിയത്. ഇതിപ്പം ആദ്യമായിട്ട് മാറി താമസിക്കേണ്ടി വരുന്ന ഒരു കാലാവസ്ഥയാണ്. മാക്സിമം ഒരു 10-15 ദിവസമെങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു വെയിലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുള്ളൂ. കാരണം വീട് ഇരിക്കുന്നത് നല്ല താഴ്ന്ന പ്രദേശത്താണ്. ഞങ്ങളെ ഈ വെള്ളപ്പൊക്കത്തിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുകയാണ്. വർഷകാലങ്ങൾ കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതമാണ്. ഇപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ട്, എല്ലാ വർഷത്തിനെയും കാട്ടി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. മകളുടെ ഭാഗം എല്ലാം നികത്തി, അവിടെ നിന്ന് നേരെ അവിടുത്തെ വെള്ളം, പിന്നെ കല്ലാട്ടുമുക്ക്, കമലേശ്വരം ഇങ്ങനെയുള്ള വെള്ളങ്ങളെല്ലാം ഓട തുറന്ന് ഈ സാധുക്കൾ താമസിക്കുന്ന സ്ഥലത്താണ് അവർ വിട്ടിരിക്കുന്നത്. ഞങ്ങൾ എങ്ങോട്ട് പോയി ഒതുങ്ങട്ട്? വലിയ വലിയ വീട് വെച്ച് താമസിക്കുന്നവർ അവർ നികത്തി, അവർ വീട് വെച്ച് താമസിക്കുന്ന ഞങ്ങൾ വെള്ളക്കുഴിയിലാണ് കിടക്കുന്നത്. ഈ പാവങ്ങൾ പല രോഗങ്ങളുള്ളവരാണ് ഞങ്ങൾ. ഒരു രോഗമല്ല, പല രോഗങ്ങൾ, ക്യാൻസർ രോഗി ഇവരെ ഇതിനകത്തുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അത് സർക്കാരിന്ന് ഞങ്ങൾക്കൊരു നടപടി എടുത്തും ഞങ്ങൾക്ക് എന്നും ഇങ്ങനെ സ്കൂളിൽ വന്ന് കിടക്കാനും അവരെ ബുദ്ധിമുട്ടിക്കാനും ഞങ്ങൾക്ക് സാധ്യത ഉള്ളതല്ല. ഈ ഓട ഒന്ന് ഞങ്ങൾക്ക് നല്ല ക്ലിയറാക്കി തരണം. ഈ ബുദ്ധിമുട്ട് ഞങ്ങളെ ഒന്ന് ഒഴിവാക്കി തരണം. എത്രയും വർഷക്കാലങ്ങൾ കൊണ്ട് ഞങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ആരുടെ ഇനി പറയട്ടെ? ഞങ്ങളിനി പറയാനുള്ള ദൈവത്തിലുള്ള മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് ഇനി ആരുടെയും പറയാനില്ല. ഈ അമ്പലത്തറ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു മഴ പെയ്താൽ പെട്ടെന്ന് വെള്ളം കയറുകയും വെള്ളക്കെട്ടുണ്ടാവുകയും താഴ്ന്ന പ്രദേശമാണ്. പോരാത്തതിന് അവിടെ എല്ലാം വയലുകളെല്ലാം ഉള്ള വയലുകളെല്ലാം നിവർത്തി പിന്നെ നിവർത്തി വീട് വയ്ക്കുകയും എല്ലാം ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ വെള്ളമെല്ലാം ഇങ്ങോട്ട് വന്ന് ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന മേഖലകളിലെല്ലാം കയറി വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴും വന്നേക്കുന്നത്. നമ്മളെ വീട്ടിൽ വെള്ളം തന്നെ, വെളിയിൽ ഇറങ്ങാൻ നിവർത്തിയില്ല. വീട്ടിലാകും മൊത്തം വെള്ളം, അലമാരിക്കകത്ത് വരെ വെള്ളം കയറി. കൊച്ചു കുട്ടികളെ കൊണ്ട് ഞങ്ങൾ കൃഷിയിട്ട വയലുകളാണ് ഇതെല്ലാം. ആ വയലുകളിൽ നിന്ന് അഷ്ടമുടി കായൽ വരെയാണ് കിടക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യട്ടെ? ഞങ്ങൾ ഈ കൊച്ചു പാലകന്മാരെയും കൊണ്ട് ഞങ്ങൾ ഏത് വഴിക്ക് പോട്ട്? പല രോഗങ്ങൾ, ക്യാൻസർ രോഗി വരെ ഈ സ്ഥലത്ത് ഇപ്പോഴും ഈ സ്കൂളിൽ വന്ന് കിടക്കുകയാണ്. ഈ തവണ തന്നെ വെള്ളം നമ്മളെ വീട്ടിനകത്ത് ഫുള്ള കയറിയത്. വീട്ടിനകത്ത് കയറി പാചകം ചെയ്ത് കഴിക്കാൻ പോലും പക്ഷേയില്ലാതെ നമ്മൾ നിൽക്കണേ. ഇവിടുത്തെ വില്ലേജ് ഓഫീസർ വന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് മാറാൻ പറഞ്ഞു. അങ്ങനെയാണ് മാറി വന്നത്. 37 പുരുഷന്മാരും 21 സ്ത്രീകളും ഉൾപ്പെടെ 58 പേരാണ് നിലവിൽ ഈ ക്യാമ്പിൽ താമസമാക്കിയിട്ടുള്ളത്. ആശാവർക്കർമാർ, ആരോഗ്യ പ്രവർത്തകർ, അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളെല്ലാം തങ്ങളാൽ കഴിയുന്ന പോലെയുള്ള സൗകര്യങ്ങൾ ഈ ക്യാമ്പിലെ താമസക്കാർക്കായി ചെയ്തു കൊടുക്കുന്നു. ഇവിടെ എല്ലാ വർഷവും ക്യാമ്പ് നടക്കുന്നുണ്ട്. വെള്ളം കയറുന്ന പ്രദേശത്തുള്ള കല്ലടിമുഖവും കോളനിയിലുള്ള ജനങ്ങളുടെ വീടുകളിലാണ് വെള്ളം കയറുന്നത്. അപ്പോൾ അവരെ ഈ കൊഞ്ചിറവള സ്കൂളിലാണ് മാറ്റി പാർപ്പിക്കുന്നതും പിന്നെ അവരുടെ ആഹാരം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് ചെയ്യുന്നത്. പിന്നെ അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കളുപ്പാൻകുളം ഹെൽത്ത് സെൻ്ററിലുള്ള ഡോക്ടേഴ്സും നേഴ്സുമാരും ഒക്കെ വന്ന് അവരുടെ ആവശ്യത്തിലുള്ള മരുന്നുകളെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം വാർന്നു പോകുന്നതിനനുസരിച്ച് ഇവർ തിരികെ വീടുകളിലേക്ക് പോകും. അപ്പോൾ ക്യാമ്പ് തിരിച്ചുവിടും. പനിയുണ്ടോ?
ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പിലോട്ടേക്ക് വരാൻ സാധിച്ചത് തന്നെ. അപ്പം ഇന്ന് രാവിലെ ഇവിടെ വന്ന് ഇവിടേക്ക് ബുദ്ധിമുട്ട് കണ്ടപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്നുള്ളൊരു, കാരണം പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്തൊക്കെ മെഡിസിൻസ് ആർക്കൊക്കെ വേണം എന്നുള്ളത് ഒരൊറ്റ സ്ട്രെച്ചിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് എല്ലാം എടുത്തുകൊണ്ട് വരാനും, ഓരോ ആൾക്കാരെടുത്തും കുട്ടികളുണ്ടാവും, കുട്ടികളുടെ ഡോസിനുള്ള മെഡിസിൻ വേണം, അതുപോലെ മുതിർന്ന ആൾക്കാർക്കുണ്ടാവും അപ്പം അവരുടെ ഡോസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്ത് തന്നെ വരാൻ പറ്റി. എന്തായാലും ഓരോ എക്സ്പീരിയൻസ് എന്നാണ് പഠിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ആദ്യമാണ്. അപ്പോൾ ക്യാമ്പിൽ ഇന്നലെ മുതൽ വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു. മെഡിക്കൽ ക്യാമ്പ് നമ്മൾ ആശ വർക്കേഴ്സ്, ജെ പി എച്ച് എൻസ് മെഡിക്കൽ ഓഫീസർ രാവിലെ മുതൽ അവരുടെ സേവനമുണ്ട്. ഇപ്പോൾ തന്നെ ഓൾറെഡി ഇവിടെ ജലദോഷം, ചെങ്കണ്ണ്, അങ്ങനെയൊക്കെ കുറച്ച് അസുഖങ്ങളുണ്ട്. അതിനെ തുടർന്നാണ് നമ്മൾ കൂടുതലും ക്യാമ്പ് ഇവിടെ കുറേ നേരം കൊണ്ട് സജ്ജമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് നമ്മൾ സ്കൂളിലാവശ്യമായ സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഭക്ഷണം, അവർക്ക് ആവശ്യമായ ഭക്ഷണത്തിനുള്ള സൗകര്യമുണ്ട്. മെഡിക്കൽ സപ്ലൈസ് ഉണ്ട്. പിന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നഗരസഭ കൗൺസിലർമാരും ഉണ്ട്. അതേസമയം ഹെൽത്തിൻ്റെ ആൾക്കാർ വന്നിട്ട് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എപ്പിഡമിക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ തന്നെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ കഴിഞ്ഞതേ ഉള്ളൂ. അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് അതിനുള്ള മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസത്തിനുള്ളിൽ വെള്ളം ഇറങ്ങിയാൽ മാത്രമേ ഇവർക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് വെള്ളം ഇറങ്ങിയാൽ ഇവരെ നമുക്ക് അപ്പോഴും മാത്രമേ ഇവരെ ഈ ക്യാമ്പ് അവസാനിപ്പിച്ചിട്ട് ഇവരെ അങ്ങോട്ട് വിടാൻ കഴിയുള്ളൂ. എൻ്റെ പേര് ഗോപനാണ്. പിന്നെ വീട്ടിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസത്തെ മഴ പൂർണ്ണമായിട്ട് നിന്നപ്പോഴത്തേന് വീട്ടിനകത്തൊക്കെ വെള്ളം കയറി. അപ്പം നമ്മൾ ഇത് ലക്കി എന്നാണ് പട്ടിയുടെ പേര്. ഇത് ലിയയാണ്. അപ്പം ഇവർക്ക് അവിടെ കിടക്കാനുള്ള ബുദ്ധിമുട്ട്, അപ്പോൾ കൂട്ടിനകത്തൊക്കെ വെള്ളം കയറിയതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് സ്കൂളിലേക്ക് മാറിയത്. പിന്നെ അതുപോലെ തന്നെയാണ് പിന്നെ വീട്ടിലുള്ള സകല സാധനങ്ങളും വെള്ളത്തിൻ്റെ അടിയിലായി. ഇപ്പം വളരെ ബുദ്ധിമുട്ടിലാണ്. അങ്ങനെയാണ് നമ്മൾ ഈ സ്കൂളിലേക്ക് എത്താനുള്ള കാരണം. വീട്ടിൽ വെള്ളമൊക്കെ കയറാറുണ്ട്. വയലിൽ നിന്നൊക്കെ വെള്ളമൊക്കെ കയറി പിന്നെ നമുക്ക് ഈ വീട്ടിനകത്തൊക്കെ വെള്ളമൊക്കെ കയറി പാല ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ തുണിയൊക്കെ നനഞ്ഞ് പിന്നെ അമ്മയാണ് ചോറൊക്കെ വെച്ചപ്പോൾ ചോറെല്ലാം താഴെ വന്ന് വിരുന്ന് എല്ലാം നനഞ്ഞ് തുണിയെല്ലാം വന്ന് വിരുന്ന് നനഞ്ഞ്. അപ്പോൾ അമ്മ പറഞ്ഞ് നമുക്ക് സ്കൂള് തുറന്നെങ്കിൽ നമുക്ക് സ്കൂളിൽ ചെന്ന് കിടക്കായിരുന്നു. അമ്മയൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന് സ്കൂളിൽ ചെന്ന് കിടക്കാമെന്നും പറഞ്ഞ അമ്മ വീട്ടിന്ന് നമ്മൾ സ്കൂളുണ്ടോണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ചൂട്ട് മടഞ്ഞു പോയി പാട്ടും മുറിഞ്ഞു പോയി ഞാനും ശൂന്യനായി. മഴക്കാലമായാൽ വീടുകളിൽ വെള്ളം കയറി പാർക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഈ ജനങ്ങളെല്ലാം ആശ്രയിക്കുന്നത് ഈ സ്കൂളിനെയാണ്. ഇവർക്ക് ഇനി എന്ന് വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയുമെന്നറിയില്ല. ഇവരെല്ലാം ഉന്നയിച്ച ആവശ്യങ്ങൾ സർക്കാർ വേണ്ട വിധം ശ്രദ്ധ പുലർത്തി അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണേണ്ടത് അനിവാര്യമാണ്.